ഡിജിപി ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട് നിലവിൽ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് അത് എത്രമാത്രം അടിസ്ഥാനമുള്ളതാണ്? വാർത്തകൾ വരുന്നതിനെ അദ്ദേഹം നിരാകരിക്കുകയാണ്. തീർച്ചയായും പ്രദീപ്, ഇന്നിപ്പോൾ നിലവിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പ്രത്യേകിച്ചും ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ട എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എന്ന് പറയപ്പെടുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നൊരു പ്രതികരണം തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങൾ തനിയെ കൊടുക്കുന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. ഈ രീതിയിലുള്ള ഒരു ചർച്ച പോലും നിലവിൽ സർക്കാർ നടത്തിയിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം താൻ മുഖ്യമന്ത്രിയോടും ഇപ്പോൾ നിലവിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ നിലവിൽ ജേക്കബ് തോമസിനോട് സർക്കാർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ വിശദീകരണത്തിന് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ ഒരു തുടർ നടപടി ഉണ്ടാകും. അതല്ലാതെ മറ്റൊരു രീതിയിലുള്ള ചർച്ചകളോ നടപടികളോ ഒന്നും തന്നെ ഈ ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊരു മറുപടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രദീപ്, സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് ഷെഡ്യൂൾ ചെയ്തിരുന്നു, അത് പുരോഗമിക്കുകയാണോ? എംപിമാരുടെ യോഗം രാവിലെ 10 മണിയോട് കൂടി തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പാർലമെന്റിന്റെ ബജറ്റ് കാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംസ്ഥാനത്തെ എംപിമാരുടെ യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ തന്നെയാണ് യോഗം പുരോഗമിക്കുന്നത്. പ്രധാനമായും റെയിൽ ബജറ്റിൽ കേരളത്തിന് കൂടുതൽ പ്രാധാന്യം വേണം എന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ എംപിമാരുടെ യോഗത്തിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത്. റെയിൽ വികസനത്തിനായി കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരിക്കണം ഇത്തവണ എംപിമാർ അവിടെ ചെന്ന് അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്നും ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. 602 കോടി രൂപയുടെ ഒരു പാക്കേജാണ് കേരളം പ്രധാനമായും ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി ആര്യടൻ മുഹമ്മദും യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്.